നമസ്കാരം ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു ഇങ്ങനെ വാർത്ത അവതരിപ്പിച്ച ഒരു വാർത്താ അവതാരകനെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഹാഷ്മി താജുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വാർത്താ അവതരണം കൊണ്ടല്ല അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് ഇത്തരം ഒരു പരാമർശം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ അവതരണം വളരെ രസകരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് അതായത് സാധാരണ വാർത്തകൾ ഇങ്ങനെ ഒഴുക്കോടെ ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകും എന്നാൽ ബി ജെ പിക്ക് മോദിക്കോ എതിരെയുള്ള വാർത്തയാണെങ്കിൽ മാത്രം പെട്ടെന്ന് സീരിയസ്നെസ്സൊക്കെ എവിടുന്നാണെന്ന് അറിഞ്ഞുകൂടെ അങ്ങ് വരും കുറച്ച് അതിഭാവം നാടകീയത എല്ലാം കലർത്തിയായിരിക്കും അദ്ദേഹം വാർത്ത അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരിക്കൽ ആവേശം കൊണ്ട് അങ്ങ് വിളിച്ചു കൂവി പോയതാണ് ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന സാർ ഓക്സിജൻ തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൽഹിയിലെ കോവിഡിൻ്റെ ആ ഒന്നാം തരംഗം ഉണ്ടായ സമയത്ത് അവിടെ ഓക്സിജൻ സിലിണ്ടറുകൾ അതിന് ലഭ്യതക്കുറവ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് നടത്തിയ ഒരു നാടകമാണ് പിന്നീട് ആ ആ നാടകമെല്ലാം പൊളിയുകയുണ്ടായി അത് സുപ്രീം കോടതി തന്നെ പൊളിച്ച് കൈ കൊടുത്തു പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഈ വ്യക്തി ഹാഷ്മി താജുദ്ദീൻ എന്ന ഈ വ്യക്തി മാതൃഭൂമിയിൽ ഇപ്പോൾ ട്വൻറ്റി ഫോറിലേക്ക് ചാടാൻ പോവുകയാണ് കുറേ നാളായിട്ട് മലയാളത്തിലെ മുഖ്യധാരാ ചാനലുകളിൽ നിന്ന് കൂടുവിട്ട് കൂടുമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിരിക്കുന്നത് മാതൃഭൂമിയിൽ നിന്നാണ് കുറെ കാലം കൊണ്ട് ആ മാതൃഭൂമിയുടെ ആ പഴയ വിശ്വാസ്യത ഒന്നും ഇപ്പോഴില്ല സ്ഥിരമായിട്ട് മാതൃഭൂമി പത്രം വായിക്കുകയും ചാനൽ കാണുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അതിൽ നല്ലൊരു ശതമാനവും ആ ചാനലിനെ ആ പത്രത്തിനെയൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞു പലപ്പോഴും അവരുടെ നിലപാടുകൾ പൊതു ബോധത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള കൂടുതൽ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കുറേ പ്രവൃത്തികൾ അവർ ചെയ്തു എന്ന് കണ്ടതിന് ശേഷമാണ് ആളുകൾ ആ പത്രവും ആ ചാനലും ഉപേക്ഷിച്ചു തുടങ്ങിയത് അതിനൊപ്പം തന്നെ അവിടെ ജോലി ചെയ്യുന്നവരും അവിടെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി കേസും കൂട്ടവും ഒക്കെ ആയപ്പോൾ അവിടുള്ള സഹ പ്രവർത്തകരോടുള്ള വളരെ മാന്യമായിട്ടുള്ള പ്രവർത്തിയുടെ ഫലമായിട്ടാവാം മാറേണ്ടി വന്നു ഇപ്പോൾ വേറൊരു ഇല്ല അദ്ദേഹത്തിൻ്റെ സഹോദരനും ഉണ്ണി ബാലകൃഷ്ണൻ എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനും ആ ചാനൽ പോകേണ്ടി വന്നു പിന്നീട് അവിടെ പോയത് സ്മൃതി പരത്തിക്കാട് എന്ന വാർത്താ അവതാരകയായിരുന്നു അവർ ചെന്ന് കാലുകുത്തിയത് മീഡിയ വണ്ണെന്ന ചാനലിലേക്കായിരുന്നു അവിടെ ചെന്ന് ഏതാനും ആഴ്ചകൾക്കകം തന്നെ അത് കേന്ദ്ര സർക്കാർ പൂട്ടിക്കെട്ടേണ്ടി വന്നു പിന്നീട് കേസ് നടത്തി തൽക്കാലികമായിട്ട് ഇപ്പോൾ അതിന് പ്രവർത്തന അനുമതി ഉണ്ട് എപ്പോൾ വേണമെങ്കിലും പൂട്ടിക്കെട്ടിപ്പോവാം പോവാം നിന്ന് ഇപ്പോൾ നാലാമത് ഇറങ്ങാൻ പോകുന്ന ആളാണ് ഈ ഹാഷിം അദ്ദേഹം ട്വൻറ്റി ഫോറിലോട്ടാണ് പോകുന്നത് ഇനി എന്തായാലും ട്വൻറ്റി ഫോറിൽ ചെന്നിട്ട് അവിടെ ഇതേപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കുമോ എന്നറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും അങ്ങ് ഡൽഹിയിലെ ഡൽഹിയിലെ കാര്യങ്ങൾക്കൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചു എന്നാൽ പോഷകാഹാരക്കുറവുകൊണ്ട് മാസത്തിൽ നാലോ അഞ്ചോ പേരൊക്കെ മരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ ചെറിയ കുട്ടികൾ അട്ടപ്പാടിയിലാണ് അത്തരം വാർത്തകളൊക്കെ വരുമ്പോഴൊന്നും അദ്ദേഹത്തിന് യാതൊരു വികാര വിക്ഷോഭവുമില്ല സാധാരണ രീതിയിൽ തന്നെ അങ്ങ് വാർത്ത വായിച്ചു വിടുകയാണ് ചെയ്യുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിനോ ബോധിക്കോ എന്തെങ്കിലും കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വാർത്തയാണ് കയ്യിൽ കിട്ടുന്നതെങ്കിൽ ആ ഉള്ളിലുള്ള എല്ലാ സംഗതി ഇങ്ങനെ സട ഉടഞ്ഞെണീക്കും പിന്നീട് നാടകമാണോ ബാലയാണോ കാണിക്കുന്നത് എന്നറിഞ്ഞുകൂടാ അത്തരം അഭ്യാസങ്ങളായിരിക്കും എന്തായാലും ട്വൻ്റി ഫോറിന് ഒരു മുതൽ കൂട്ടാവാൻ വേണ്ടിയിട്ട് ട്വൻറ്റി ഫോറിന് ഇനി ഇതേപോലുള്ള അഭ്യാസങ്ങളോ നാടകങ്ങളോ ബാലയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു മുതലിൽ തന്നെയാണ് അങ്ങോട്ട് വരുന്നത് ഏറ്റവും അവസാനമായിട്ട് മാതൃഭൂമിയിൽ നിന്ന് വിട്ടങ്ങോട്ട് വരുന്നത് ഹാഷ്മി താജുദ്ദീൻ എന്ന ഡ്രാമാറ്റിക് വാർത്താ അവതാരകനാണ് ട്വൻറ്റി ഫോറിന് എല്ലാ ആശംസകളും വെബ് ഡെസ്ക് തത്വമൈന്യൂസ്